അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാവ് വെച്ച് ഉണ്ടാക്കിയ പുട്ടാണിത്. ഇത് നമുക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല. നല്ല സ്മെല്ലാണ് ഇത്. ഒരു വല്ലാത്ത വാടയാണ് ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് മാവിന് ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധമെന്ന് പരാതി. അഞ്ചൽ ചോറിനാട് മലമട്ടം ലീലാ സദനത്തിൽ ജ്യോതി ചോറിനാട് റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് മാവിനാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധം അനുഭവപ്പെട്ടത്. വിവരം റേഷൻ കട ഉടമയെ അറിയിച്ചപ്പോൾ തങ്ങൾക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും നൽകുന്നതാണെന്നും തങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് റേഷൻ കട ഉടമ ചെയ്തതെന്ന് ജ്യോതി പറയുന്നു. ഈ ആട്ടമാവ് ചോറിനാട് റേഷൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ ഈ മാവ് പുട്ട് ഉണ്ടാക്കിയാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിക്കാനെടുത്തപ്പോൾ ഇത് ഒരു വല്ലാത്ത സ്മെല്ല്, ഒരു ബ്ലീച്ചിങ് പൗഡറിന് സ്മെല്ലിനോട് സമാനമായിട്ടൊരു വല്ലാത്ത സ്മെല്ല് അനുഭവപ്പെട്ടു. ഇത് കഴിക്കാൻ പറ്റാത്തില്ല. അങ്ങനെ ഞങ്ങൾ ഉടനെ റേഷൻ കടയിൽ വിളിച്ചിട്ട് ഈ മാവിനകത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത സ്മെല്ലുണ്ട്, ഇത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ നിസ്സഹായരാണ്, കാരണം ഈ കിട്ടുന്ന സാധനം ഞങ്ങൾ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ, ഇതിനകത്ത് സാധനത്തെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പരാതിപ്പെടാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡിൽ നമ്പറുണ്ട്, അതിനനുസരിച്ച് പിന്നെ റേഷനിങ് ഇൻസ്പെക്ടറെയും അതേമാതിരി പരാതിയുടെ ടോൾ ഫ്രീ നമ്പറുണ്ട്, അവിടെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം റേഷനിങ് ഇൻസ്പെക്ടർ പറഞ്ഞത് അത് നിങ്ങളുടെ പരാതി അന്വേഷിക്കും, ഈ സാധനം നിങ്ങൾ കളയാതെ സൂക്ഷിക്കണം, നിങ്ങളെ നാളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇത് കോൺടാക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ വീണ്ടും ഈ റേഷൻ ഇൻസ്പെക്ടറെ ഞങ്ങൾ വിളിച്ചെങ്കിലും അദ്ദേഹം ആ ഫോൺ എടുത്തില്ല. പിന്നീട് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. ഇതിനെ തുടർന്ന് താലൂക്ക് സപ്ലൈ ഓഫീസിലെ റേഷൻ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടും സംഭവത്തിൽ യാതൊരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നും ജ്യോതിക്ക് പരാതിയുണ്ട്. റേഷൻ കടയിൽ നിന്നും വാങ്ങിയ മാവിൽ പുട്ടുണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധം അനുഭവപ്പെട്ടതെന്നും തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ബാക്കി മാവ് പരിശോധിച്ചപ്പോഴും ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധമുണ്ടെന്നും മനസ്സിലായി. റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് മാവിൽ ഇത്തരത്തിൽ ഒരു വീഴ്ച പറ്റിയ സംഭവത്തിൽ പരാതി നൽകിയിട്ടും സപ്ലൈ ഓഫീസ് അധികൃതർ അന്വേഷിക്കാൻ തയ്യാറാവാത്ത സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ജ്യോതി പറഞ്ഞു. നമ്മുടെ അഞ്ചൽ ന്യൂസ്, അഞ്ചൽ. അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, ടിവി, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ.